أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. കഴിഞ്ഞ ഖുർആൻ ലേണിംഗ് സീരീസിൽ 37-ാമത്തെ ആയത്താണ് സൂറത്തുൽ ബഖറയിൽ 37-ാമത്തെ ആയത്താണ് പഠിച്ചത്. 37-ാമത്തെ ആയത്ത് എന്തായിരുന്നു? فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. بسم الله الرحمن الرحيم فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. ആ സമയം ആദം തന്റെ നാദങ്ങളിൽ നിന്ന് ചില വചനങ്ങൾ പഠിച്ച് പശ്ചാത്തപിച്ചു. റബ്ബ് പശ്ചാത്താപം സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്, ദയാപരനും അത്രേ. ഏത് സമയത്താണ് ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് മരത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഭക്ഷിച്ചു, അതിന്റെ പഴം ഭക്ഷിച്ചു അല്ലേ. അപ്പോ ആദം അലൈഹിസ്സലാമിന് ആദം അലൈഹിസ്സലാമിന് അതിന് രക്ഷപ്പെടണം അല്ലേ, ആ തെറ്റ് മായ്ക്കപ്പെടണം, പൊറുക്കപ്പെടണം. അതിനുവേണ്ടി അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്നു അല്ലേ. ആ വചനങ്ങൾ ഏതാണെന്ന് മുജാഹിദ് സൈദ് ഇബ്നു ജുബൈർ, അബു ആലിയ, റബീഉ ഇബ്നു അനസ്, അലി ഹസൻ, അൽ ഹസൻ, ഖതാദ, ഇങ്ങനെ കുറെ പ്രമുഖരായ ആളുകൾ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ഈ വചനങ്ങൾ ആദം സ്വീകരിച്ച ഈ വചനങ്ങൾ പശ്ചാത്താപത്തിന് വേണ്ടി അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച വചനങ്ങൾ, ആ വചനങ്ങൾ ഏതായിരുന്നു എന്നാണ് സൂറത്തുൽ ആറാഫിൽ പറയുന്നത് എന്ന് കുറെ പണ്ഡിതന്മാർ, കുറെ പ്രമുഖർ, സഹാബാക്കളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ആ ആയത്ത് ഏതാണ്? സൂറത്തുൽ ആറാഫിൽ 23-ാമത്തെ ആയത്താണ്. രണ്ടുപേരും പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്താണ് ദുആ? എന്തായിരുന്നു ഞങ്ങളുടെ റബ്ബനാ? ഞങ്ങളുടെ നാഥ. വലംനാ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമില്ലാത്ത നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പൊ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു അല്ലെ. അപ്പൊ താബാലി അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു, അവർക്ക് ആദമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. താബാലി ഇന്നഹു ഹുവ തവ്വാബു റഹീം, നിശ്ചയം അള്ളാഹു തവ്വാബും റഹീമുമാണ്. ഈ അടുത്ത ആയത്ത് 38-ാമത്തെ ആയത്ത്, 38-39. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. നാം പറഞ്ഞു, അള്ളാഹു പറയാണ് നാം പറഞ്ഞു,
നിങ്ങൾ പുറത്തു പോകുകയും ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകുക, അതിൽ നിന്ന് ഏതിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും. ജമീ തുകത നിങ്ങൾ ഒരുമിച്ച് പുറത്തു പോകും, അല്ലെങ്കിൽ എല്ലാവരും പുറത്തു പോകും. നിങ്ങളെല്ലാം ഒരുമിച്ച് പുറത്തു പോകും. നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും പുറത്തു പോകും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ മിന്നി എന്നിൽ നിന്ന് ഹുദ ഹുദ അർത്ഥം എന്താണ്? ഹിദായത്ത് എന്താണ്? ഹിദായത്ത് ആണ് അറബിന്യാണ് ഹുദ ഹിദായത്ത് പര്യായം അതിന്റെ മുത്തറാദിഫ ആ ഗൈഡൻസ് മലയാളത്തിൽ പറ ഗൈഡൻസ് ഇംഗ്ലീഷ് അല്ലേ മാർഗദർശനം ഹുദ എന്ന് പറഞ്ഞാണ് മാർഗദർശനം ഗൈഡൻസ് അപ്പൊ എന്നിൽ നിന്നുള്ള ഹുദ വന്ന് കിട്ടുമ്പോൾ എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്ന് കിട്ടുമ്പോൾ ആര് എന്റെ മാർഗദർശനം പിൻപറ്റുന്നുവോ ഫോളോ ചെയ്യുന്നുവോ അതനുസരിച്ച് ജീവിക്കുന്നുവോ ഫല ഹൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പെടേണ്ടതില്ല ഹൗഫ് ഭയപ്പാട് പേടി വലാ ഹും യഹ്സനൂൻ ഹുസ്നി ഹുസ്നി എന്താണ് എന്താ ആ പറ ദുഃഖം ഹുസ്നി എന്ന് പറയുമ്പോ അതിന്റെ വസ്തുറാണ് അതിന്റെ നൗൻ ഫോം ആണ് എന്താണ് ഹുസ്നി എന്ന് പറയുമ്പോ ദുഃഖം അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല അതായത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കണം ആദമനോടും ഹവ്വായോടും പറയുന്നെങ്കിലും അത് മൊത്തം മനുഷ്യലോകത്തിന് ബാധകമാണ് മൊത്തം മനുഷ്യ വരാനിരിക്കുന്ന മനുഷ്യർക്കും എല്ലാവർക്കും ഒരു മെസ്സേജാണ് അള്ളാഹു പറയുന്നത് ഇവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കാണ് അത് താൽക്കാലികമാണ് പക്ഷെ നിങ്ങൾക്ക് ഈ സ്വർഗം തിരിച്ചു കിട്ടും എങ്ങനെ എന്നിൽ നിന്നുള്ള മാർഗദർശനം വരുമ്പോൾ ഞാൻ കിതാബുകൾ ഇറക്കും സന്ദേശങ്ങൾ തരും അമ്പിയാക്കൾ അയക്കും അപ്പോ ആ അതാത് കാലഘട്ടത്തിലുള്ള ആളുകൾ അതാത് കാലഘട്ടത്തിലുള്ള അമ്പിയാക്കളെ അമ്പിയാക്കൾ മുഖേന ഞാൻ നൽകുന്ന മെസ്സേജ് സന്ദേശം ഹുദ സ്വീകരിച്ചാൽ അതനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടാം സ്വർഗത്തിൽ തിരിച്ചു വരാം. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം വന്ന ശേഷം പിന്നെ മറ്റുള്ള മുൻ വേദഗ്രന്ഥങ്ങളെല്ലാം പിന്നെ ദുർബലപ്പെട്ടു അല്ലേ. മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അവതീർണമായ വേദം എന്താണ്? അൽ ഖുർആൻ. അതാണ് ഇവിടെ ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പുള്ള വേദങ്ങൾ ഉദ്ദേശമാണ്, പക്ഷെ അത് അതാത് കാലത്ത് മാത്രം. മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം വന്ന ശേഷം പിന്നെ ഏതാണ് വേദം? അൽ ഖുർആൻ. ഇപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. മറ്റുള്ള കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കണം, അങ്ങനെ കിതാബ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഒറിജിനൽ രൂപത്തിലില്ല അല്ലേ. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون والذين كفروا نشهد التعالى كفرية كافر وكذبوا بآياتنا നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ കദിബ് എന്ന് പറഞ്ഞാൽ കദിബ് കദിബ് കളവ് കദ്ദബ എന്ന് പറഞ്ഞാല് കളവാക്കി ഞങ്ങളുടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. പ്രപഞ്ചത്തിൽ മൊത്തം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഈ കൗന് മൊത്തം പ്രപഞ്ചം മൊത്തം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അള്ളാഹുവിന്റെ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗോളങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ കുറിച്ച് പഠിക്കുമ്പോൾ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അതല്ല, ഇതിനൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹു ഒരു സൃഷ്ടാവില്ലാതെ ഇതിൽ നിന്നും ഇങ്ങനെ ഉദ്ധരിക്കുകയില്ല, ഇങ്ങനെ സഞ്ചരിക്കുകയില്ല. ഇത് ഈ പ്രതിഭാസങ്ങൾ ലോകത്ത് എന്തെല്ലാം പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ ഈ പ്രതിഭാസങ്ങൾ പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഫിനോമിന ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പൊ അതൊക്കെ നിഷേധിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് ഇതൊക്കെ താനുണ്ടായതാണ് അങ്ങനെ പറഞ്ഞാൽ എന്താവും? ഉലാഇക്കാ സുഹാബുന്നാർ, ആ കൂട്ടരാണ് ആളുകളാണ്. എന്ത് ഞാറ് ഞാറെന്താ തീ? തീ എന്ന് പറഞ്ഞ ഇവിടെ എന്ത് തീയാണ്? സാധാരണ തീയാണ്, നരകത്തീയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാണ് അസുഹാബുന്നാർ നരകത്തിലെ ആളുകളാണ്, നരകത്തിന്റെ ആളുകളാണ്, ജഹന്നമിന്റെ ആളുകളാണ്. ഹും അവർ ഫീഹാ ഖാലിദൂൻ, ആ നരകത്തിൽ ഖാലിദൂൻ നിത്യവാസികളാണ്, സ്ഥിരവാസികളാണ്. വല്ലദീന കഫറു വകദബു ബിആയാതിന ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ, നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ അക്കൂട്ടർ അസ്ഹാബുന്നാറാണ്. അതായത്
തീയിന്റെ നരകത്തിന്റെ ആളുകളാണ്, നരകത്തിന്റെ അഹലുകാരാണ്. അവർ അതിൽ സ്ഥിരവാസികൾ, ശാശ്വതവാസികൾ ആയിരിക്കും. ഇനി അബൂ ആലിയ ഇത് ഈ ആയത്ത് പറഞ്ഞതിന്റെ പശ്ചാത്തലം പറയാം. യഖൂറും ഇബ്നു അബ്ബാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ രേഖപ്പെടുത്താണ്, യഖൂറുല്ലാഹു തആല മുഖബിറൻ അം മിം അമ്മാ ഉൻദിറ ബിഹി ആദമു വസൗജതുഹു ഇബ്ലീസ് ഹീന അഹ്ബതഹും മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആദമിനോടും ഹവ്വയോടും ഇബ്ലീസിനെയും അല്ലാഹു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇത് വൽ മുറാദു അദ്രിയ, ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഈ സന്തതികളാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വ അല്ലാഹു അന്നഹയുടെയും സന്തതികൾ, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സന്തതികൾക്കും ഇത് ഏത് ബാധകമാണ്? എന്ത് ബാധകമാണ്? ഈ സന്ദേശം ബാധകമാണ്. ആദമിനും ഹവ്വക്കും മാത്രമല്ല, ഇന്നഹു സയൻസിലുൽ കുത്തുബ് വയബഅസു അൽഅംബിയാ വറുസൽ. നിശ്ചയം അള്ളാഹു കിതാബുകൾ ഇറക്കും ഭാവിയിൽ, അമ്പിയാക്കളെയും മുർസലുകളെയും മനുഷ്യലോകത്തേക്ക് അയക്കുകയും ചെയ്യും. പിന്നെ ഹുദ, അൽ ഹുദ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബയ്യന അൽ ബയ്യനാത്ത് വൽ ബയാൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വിശദീകരണങ്ങളുമാണ് അള്ളാഹു നൽകിയ വിശദീകരണങ്ങളുമാണ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കാം, ഇതെല്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കാം. അൽ ഹുദ അബു ആര്യ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ടു അംബിയാ മുർസലി, അംബിയാക്കൾക്കും അംബിയാക്കൾക്കും മുർസലിങ്ങളും ആണ് ഉദ്ദേശം. അവരെ പിൻപറ്റുക, അവർ കൊണ്ടുവന്ന വേദങ്ങളും അപ്പൊ അതിൽ ഇടുവല്ലോ. ഇനി ഫമൻ തബിയ ഹുദായ, എന്റെ സന്ദേശം പിന്തുടർന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താണ്? എന്റെ മെസ്സേജുകൾ, അള്ളാഹുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹു സന്ദേശം എങ്ങനെ തന്നിരിക്കുന്നത്? കിതാബുകളിലൂടെയും സുഹഫുകളിലൂടെയും. എത്ര സുഹഫുണ്ട്? കിതാബ് മാത്രമല്ല, സുഹഫ് ഇബ്രാഹിമോ മൂസ ഖുർആൻ ഉണ്ട് അല്ലേ. ഇബ്രാഹിം നബിക്കും മൂസ നബിക്കും അവതീർണമായ സുഹഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദം നബിക്ക് 10 ഏട്, പിന്നെ മൂസ നബിക്ക് 10 ഏട്, ഇങ്ങനെ നമ്മൾ പഠിച്ചില്ലേ. അത് എത്ര ഏടുകൾ ഉണ്ടാകെ? കിതാബുകൾ എത്ര? 100. 100 എന്നുള്ളത് ഉറക്കെ പറയാത്തേ, സംശയിച്ച് പറയണ്ട, തെറ്റിയാലും പറഞ്ഞോ, ഉറക്കെ പറയണം. കിതാബുകൾ എത്രണം? കിതാബുകൾ എത്രണം? മൊത്തം കിതാബുകൾ എത്രണാണ്? അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്രണ? അതറിയില്ലേ? ആ അതന്നെ 4. ഏതൊക്കെയാ? ആ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ തൗറാത്ത്, ഇപ്പൊ ഇംഗ്ലീഷിലല്ലേ പറയുന്നത്. ആ പിന്നെ അവസാനത്തെ വേദം ഏതാണ്? ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാം. ശരി, എന്നാൽ എന്ത് ചെയ്തിട്ടു? സ്വർഗം തിരിച്ചു പിടിക്കും. ഈ സന്മാർഗം എന്റെ പക്കൽ നിന്നുള്ള സന്മാർഗം ഹുദാ വന്നു കിട്ടുന്ന സമയത്ത് അത് സ്വീകരിക്കുന്നവർക്ക് ഒരു ഭയപ്പാടുമില്ല എന്നറിയില്ലേ, ഭയപ്പെടേണ്ടതില്ല. ഫലാ ഖൗഫ അലൈഹിം, അതായത് അവർക്ക് ആഹ്റത്തിൽ എന്താവും എന്നുള്ള ഭയം വേണ്ട. ആഹ്റത്തിൽ എന്താവും? സ്വർഗം അവർക്ക് നാം നൽകുന്ന അർത്ഥം അല്ലാഹു പറയാൻ. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല. ദുഃഖിക്കേണ്ടതാണ് അലാ മാ ഫാതഹും മിൻ ഉമൂരി ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ. ദുനിയാവിൽ പല കാര്യങ്ങളും ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സമ്പത്ത് നഷ്ടപ്പെടും, ചിലപ്പോൾ സന്താനങ്ങൾ നഷ്ടപ്പെടും, ഇങ്ങനെ പലതും സംഭവിക്കാം, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, അങ്ങനെ ശാരീരിക സൗഖ്യം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്നതിൽ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. യഥാർത്ഥത്തിലുള്ള മുത്തഖികൾക്ക് എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. ആദ്യം ഒരു ദുഃഖം വന്നാലും, എന്തെങ്കിലും ദുഃഖം അവർക്ക് പരിതാപകര ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങൾ വന്നാലും അത് അവർ ഓവർടേക്കും, അതിൽ നിന്ന് അവർ കരകയറും. ഇങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്നെ എന്തെങ്കിലും രോഗം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരതിൽ ക്ഷമിക്കുകയും സഹനശക്തിയുള്ളവരായി തീരുകയും വീണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അതില്ലാത്തവർ എന്ത് ചെയ്യും? ജീവിതത്തിൽ ആകെ നിരാശ തോന്നും, അവിടെ ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്നുള്ള അവസ്ഥയിലെത്തും. അങ്ങനെയുള്ളവരാണ് ആത്മഹത്യയിലേക്കൊക്കെ പോവാ. പക്ഷെ ശരിയായ ആത്മവിശ്വാസമുള്ളവരും അള്ളാഹുവിൽ വിശ്വാസമുള്ളവരും പിടിച്ചു നിൽക്കും ജീവിതത്തിൽ. ഏഹ്
മഫാതഹും മിന ഉരി ദുനിയ. ഇതേപോലെ അള്ളാഹു വേറെ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, ത്വഹ, സൂറത്ത് ത്വഹയിൽ ഒരായത്ത് 123-ാമത്തെ ആയത്ത്, 20-ാമത്തെ അധ്യായം 123-ാമത്തെ ആയത്ത് സൂറത്ത് ത്വഹയിൽ, ഖാല ഖാല ബിത്വാ മിൻഹ ജമീഅ ബഅദുകും ലിബഅദ് അദു فإما يأتينكم مني هدى فمن تبع هداي فلا يضل ولا يشقى. إذا ورتنا قال الله برني اهبطوا منها جميعا. نيغال رند بيرم ورنو ورميچ പുറത്തു പോവുക. നിങ്ങൾ രണ്ട് പേരും പുറത്തു പോവുക. ബഅദുകും ലിബഅദ് അദു, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും, നിങ്ങൾ രണ്ട് പേരും പോവുക. ബഅദുകും ലിബഅദ് അദു, നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. എന്നിൽ നിന്നുള്ള സന്മാർഗം വന്നു കിട്ടുന്ന സന്ദർഭത്തിൽ എന്റെ മാർഗദർശനം, എന്റെ സന്മാർഗം, എന്റെ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ, ഫലായു വലായിഷ്ക, അവരാരും അങ്ങനെ പിൻപറ്റുന്നവൻ ഫലായുല്ലു, അവൻ വലാലത്തിൽ പെടുകയില്ല, അവൻ വഴികേടിലാവുകയില്ല. അവൻ നിരാശനാവുകയോ പരാജയപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ല. വല്ലദീന കഫറു വകദബു ബിആയാതിനാ ഉലൈക സുഹാബുന്നാർ ഹും ഫിഹാ ഖാലിദൂൻ. എന്നെ നിഷേധിക്കുകയും എന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യുന്നവർ അവർ എന്താണ്, ഉലൈക സുഹാബുന്നാർ, അവർ നരകാവകാശികളാണ്. അതിൽ ഹും ഫിഹാ ഖാലിദൂൻ, അതിൽ അവർ ശാശ്വതവാസികളാണ് അള്ളാഹു പറഞ്ഞു. അതേപോലെ അള്ളാഹു വേറൊരു ഭാഗത്ത് പറയുന്നത് നോക്കണം, അമൻ അഉറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. സൂറത്തു ത്വഹായിൽ തന്നെ 124-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അമൻ അഉറള അൻ ദിക്രി, എന്റെ ദിക്രിനെ തൊട്ട്, എന്റെ ഉദ്ബോധനം, എന്റെ ഉദ്ബോധനം എന്ന് അള്ളാഹു പറഞ്ഞ ഏതാണ്, മറ്റൊരു പേനാണ് ഉത്ബോധനമാണ്, മനുഷ്യനുള്ള ഉത്ബോധനമാണ്. അവൻ ആ ഖുർആൻ, എന്റെ ഉത്ബോധനത്തോട്ട് ആര് സ്മരണ എന്നൊക്കെ അർത്ഥം, എന്നെ സ്മരിക്കുന്നത് നിന്ന്, എന്റെ ഉത്ബോധനത്തോട്ട് ആര് അകന്നു കളയുന്നുവോ, അത് അവഗണിക്കുന്നുവോ, ഇന്നലഹു, അങ്ങനെയുള്ള ആൾക്ക് നിശ്ചയമുണ്ട്, എന്ത്, ഒരു ഇടുങ്ങിയ ജീവിതമായി, ബുദ്ധിമുട്ടുള്ള ജീവിതമായി, ഒരു വിശാലത ഒന്നുമില്ല ജീവിതത്തിൽ, ആകെ എവിടെ നോക്കി ആരും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, അതും മുഅ്മിനികൾക്ക് ധാരാളമായിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, എന്നാലും മുഅ്മിനിന്റെ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാവും, പക്ഷെ ഒരു മനസ്സിന് ഒരു അവനൊരു സമാധാനം ഉണ്ടാവും. അള്ളാഹു ആണ് എന്റെ നാഥൻ, അള്ളാഹു എന്നെ സഹായിക്കും, അവൻ എന്നെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം, ഉറച്ച വിശ്വാസം ഉണ്ടാവും. കാരണം എന്താണ്, ഈ ലോകത്തെ ജീവിതം വളരെ നശ്വരമാണെന്നും അത് നിസ്സാരമാണെന്നും അവൻ മനസ്സിലാക്കും. അപ്പൊ ഈ ലോകത്തുള്ള കഷ്ടപ്പാടുകൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതാണ് അവൻ സഹനശക്തി ഉണ്ടാവും. അപ്പൊ അവന്റെ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാവും, അവന്റെ മനസ്സിനും വിശാലത ഉണ്ടാവും. അതെ, മഹീശത്വം. അപ്പൊ അള്ളാഹു നേരെ വിളിച്ച അള്ളാഹുവിന്റെ ഉത്പാദനത്തെ തൊട്ട് വിട്ട് കളഞ്ഞവൻ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് അവൻ എന്ത് സാമ്പത്തിക സൗകര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ടെങ്കിലും അവന്റെ മനസ്സിടുങ്ങിയതായിരിക്കും, അവന് വിശാലത ജീവിതത്തിൽ തോന്നുകയില്ല. വങ്ക, ഒരു ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും. മാത്രല്ല, അവനെ നാം ഒരുമിച്ച് കൂട്ടും, മഹ്ഷറ, ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ആ നാള് മഹ്ഷറ, മഹ്ഷറ വൻ സഭ നമ്മൾ എടുത്തില്ല. യൗമൽ ഖിയാമ എന്താണ് അർത്ഥം? അന്ത്യനാള്, ഖിയാമത്ത് നാള്. ആമാ എന്ന് പറഞ്ഞാല് നാം അവനെ ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എങ്ങനെ ഒരുമിച്ച് കൂട്ടും? ആമാ, വേറെ ആയത്തിൽ പഠിച്ചില്ലേ, സുമ്മും ബുക്കുമും ഉമ്മിയും ഫഹും ലാ യർജിഊൻ. അവിടെ ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർ എന്താണ്? അന്തൻ. ആമാ, അവനെ നാം കണ്ണുപൊട്ടനായിട്ട്, അന്തനായിട്ട്, പുനർജന്മത്തിന്റെ നാളിൽ ഒരുമിച്ച് കൂട്ടും. അയ്യോ, ഇഹ്ബാത്ത്, ഇനി ഖാല ബിത്വാ മിൻഹാ ജമീഅ,
ബഅദുകും ലിബഅദിൻ അദുവ് എന്ന് പറഞ്ഞേ, അവിടെ ഒരു ഇഹ്ബാത്ത് പുറത്തു പോകാൻ. ഇതിന്റെ മുമ്പും ഒരായത്തിൽ നമ്മൾ കേട്ടു അല്ലേ, എന്ത് വേറെ ഇതിന്റെ മുമ്പ് ഒരായത്തിൽ പറഞ്ഞില്ലേ ഒരുമിച്ച് ഇഹ്ബത്വ ഇഹ്ബാത്ത് വേറൊരു ഭാഗത്തിൽ വന്നല്ല, ഏതായത്തായിരുന്നു? അത് പറഞ്ഞ് രണ്ടാമത്തെ അല്ല ഇപ്പൊ വീണ്ടും പറയുന്നത് അല്ലേ, അതാ എന്താ 36-ാമത്തെ മരത്തിലേക്ക് അടുക്കരുത്, അതിൽ നിന്ന് ഭക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നൊക്കെ പറഞ്ഞ ശേഷം ഫാസല്ലഹു ഷൈത്താൻ, ഷൈത്താൻ അവരെ അതിൽ നിന്ന് വഴി തെറ്റിച്ചു, സ്ലിപ്പ് ചെയ്തു, എന്തോ സ്ലിപ്പ് ജയിച്ചു, എന്നിട്ട് അതിൽ നിന്ന് പുറത്താക്കി. ഷൈത്താൻ പുറത്താക്കിയല്ല, ഷൈത്താൻ സഹൂലം അള്ളാഹു പുറത്താക്കി. അങ്ങനെ പറയും പുറത്താക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞത് വഖുല്ലഹ് ബിതു, ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തു പോയി, ബഅദുകും ബഅദുൻ അദു, നിങ്ങൾ ചിലർക്ക് ശത്രുക്കളാന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഇവിടെ രണ്ടാമതാണ് എന്ത് ഈ വിഷയം വീണ്ടും പറയുന്നത്, ഇത് ഇത് ഫൈമാ യതിയന്നകും മിന്നി ഫമൻ തബിഅഹുദാ ഫലാ ഖാല ബിതുഅ മിൻഹാ ജമീഅ. ഇവിടെ ഈ സൂറത്ത് ത്വഹായിലും പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ തന്നെ 38-ാമത്തെ ആയത്തിലും ഇത് വീണ്ടും ഇഹ്ബാത്തു എന്നുള്ള വാക്ക് വരുന്നുണ്ട്. ഖുല്ലഹ്ബിതു മിൻഹാ ജമീഅ അല്ലേ. അപ്പോ രണ്ട് തവണ ഈ ഇഹ്ബാത്തു എന്നുള്ള വാക്ക് പറഞ്ഞത് അവിടെ തഅക്കീദിന് വേണ്ടിയാണെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്. തഅക്കീദ് സ്ട്രെസ് ചെയ്യാൻ, ഉറപ്പിച്ചു പറയാൻ വേണ്ടി, തഅക്കീദിന് വേണ്ടി പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് മറ്റൊരു അഭിപ്രായം ഉണ്ട് ഇതില്, അതായത് ആദ്യത്തെ ഇഹ്ബാത്തു ആദ്യം പുറത്തു പോകുക എന്ന് പറഞ്ഞത് മിനൽ ജന്നത്തി ഇലാ സമാ ഇദ്ദുനിയ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ സ്വർഗത്തിൽ നിന്ന് ഈ ദുനിയാവിന്റെ സമാ, ദുനിയാവിന്റെ സമാ എന്നുള്ളതാണ്. എത്ര സമാവാത്തുണ്ട്? ഏഴ് സമാവാ അല്ലേ. അപ്പൊ അതിൽ ദുനിയാവിന്റെ ഈ ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള, ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള, ഏറ്റവും അടുത്തുള്ള ആകാശ ലോകത്തെയാണ് സമാ എന്ന് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ആ ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കി പുറത്താക്കി, അതാണ് ഒന്നാമത്തെ ഇഹ്ബത്തു എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത് പറഞ്ഞ ഇഹ്ബത്തു മിൻ സമാ ഇദ്ദുനിയ ഇലല്ലാന്ന്, ഒന്നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി, അങ്ങനെ ഒരു വീക്ഷണവും